എല്ലാവർക്കും നമസ്കാരം. എസ്എൻകെപി മാമിൻ സജിയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ആ ടീമെ എങ്ങനെയാണ് ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് എക്യുപ്മെന്റ്സ് നമ്മൾ എങ്ങനെ റെഡിയാക്കുന്നു എന്നുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളുമായിട്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ദേ വരുന്നു, കാണാം. ഇങ്ങോട്ട് വരൂ. ഇത് നമ്മുടെ ഒരു 1.5 ലിറ്ററിന്റെ സോഡ കുപ്പിയാണ്. നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ആ രീതിയിലാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. ചെറിയൊരു താമസം വരും കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ലല്ലോ. നിങ്ങൾ വീഡിയോ കാണുന്ന ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പറയാം. ഇത് നമ്മുടെ 1.5 ലിറ്ററിന്റെ കുപ്പി. നമുക്ക് ഈ അടപ്പാണ് ആദ്യം ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പൊ അടപ്പിന്റെ ഉള്ളിലുള്ള ഒരു റബ്ബർ വാഷ് ഉണ്ടാവും. ആ വാഷൊന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ കണ്ടോ, ഫോസ് കണക്ടർ ഉണ്ട്. ഇതാണ് ഹോസ് കണക്ടർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അടപ്പിലേക്ക് നമ്മൾ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചാട്ട് ചെയ്യുമ്പോൾ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഹോസ് വഴി താഴത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഒരു മേൽഭാഗം കട്ട് ചെയ്ത് കൊള്ളണം. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഹോളിടാം. ഡ്രില്ലുണ്ടെങ്കിൽ ഡ്രില്ലിട്ട് നമുക്ക് ഹോൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു മൊനേനോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് പഴുപ്പിച്ചിട്ടൊന്ന് ഈ അടപ്പ് ഒരു ഹോൾഡ്. അപ്പൊ ഞാനതൊന്ന് പോയി ഇട്ടുണ്ട് വരട്ടെ. അത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഹോൾഡ് ആകാൻ വെച്ച് ചൂടാക്കിയിട്ട് വേണം ഇതൊന്ന് ഹോൾഡ് ആകാൻ. നമുക്ക് ഡ്രില്ലില്ല, അതിനുള്ള സൗകര്യം നമുക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളൊരു മറ്റേ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ഹോൾഡ് ആകാൻ പോവാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് പഴുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സെന്ററായിട്ട് കൊടുക്കണം കേട്ടോ. ഒരു ഹോള് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഇതൊന്ന് മാറ്റി അമ്മച്ചി വന്നേ വന്നേ ഇതൊന്ന് മാറ്റി ആ വെള്ളത്തിട്ട് മുട്ടിച്ച്. അപ്പൊ നമ്മളൊരു ഇതിന്റെ ഒരു ഹോള് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് ആ തള്ളി നിൽക്കുന്ന ഉരുകിപ്പോയ സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മുടെ കണക്ടർ ഹോസിന്റെ ഇതാണ് വേണ്ടത്. ഇതൊരു ചെറിയ ബെൻഡ് ഉണ്ട്, ഇച്ചിരി സ്ട്രെയിറ്റ് ഉള്ള സാധനമുണ്ട്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരെണ്ണത്തിന്റെ ലെങ്ത് കൂടുതലായിരിക്കും നമ്മൾ വാങ്ങുമ്പോൾ. അപ്പൊ നമ്മൾ ഇതിലൊന്ന് ഇറക്കി നോക്കാം. കറക്റ്റ് ഹോളാണ്. ഇനി ഈ മേൽഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഈ മേളിലുള്ള ഭാഗം കട്ട് ചെയ്യുക. കാരണം വെച്ചാൽ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് ഈ ഇവിടെ ഉള്ള ഭാഗമില്ലേ, ഇതിൻ്റെ മുകളിലേക്കുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ആ ടീം ഇതിൻ്റെ അകത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ ഈ അടപ്പിൽ വരുമ്പോഴത്തേക്കും കറക്റ്റ് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം. ആ അതെ, ഓക്കെ. ഇത് വെച്ചിട്ട് നമ്മൾ എം സിയിൽ എടുക്കുക. അതിനുശേഷം വേണ്ട സാധനം എം സിയിൽ, അറാവലേറ്റ് ഉപയോഗിക്കുന്നവർക്ക് അത് വെച്ച് ചെയ്യാം. നമുക്ക് എം സിയിൽ എടുക്കുക. വീഡിയോ ലെങ്ത് കൂടിയാൽ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. കാരണം വെച്ചാൽ ഇച്ചിരി താമസമുണ്ട്, കഷ്ടപ്പാടും ഉണ്ടേ. ഇതൊക്കെ ഒന്ന് ചെയ്തു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. പുതിയ ഇതിലേക്ക് വരുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഇപ്പം എന്നെ വിളിച്ചു ചോദിക്കേണ്ട ആ ടീം എന്താണ്. ആ ടീമിനെ കുറിച്ച് പോലും ആർക്കും അറിയില്ല. എല്ലാവരും ഫിഷ് വളർത്തുന്നുണ്ട്, പക്ഷെ ആർക്കും ആ ടീം എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ നമുക്ക് ഇതിനാവശ്യമുള്ള എം സിയിൽ രണ്ട് ഈ എം സിയിലെ രണ്ട് ഇതുണ്ട്, ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്.
രണ്ടുകളും കൂടി മിക്സ് ചെയ്യണട്ടോ. അല്ലാണ്ട് ഒരെണ്ണം മാത്രം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധൃതി പിടിച്ച് നിങ്ങൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കില്ല. നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് എല്ലാം നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് ഇത്തരത്തിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കയ്യിലിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ശരിക്കും മിക്സ് ചെയ്യണം, അത് ബ്ലാക്ക് കളറായിട്ട് വരും. അപ്പൊ അതായത് നമ്മൾ മിക്സ് ചെയ്തു, ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് കളർ ആവും എന്ന് പറഞ്ഞില്ലേ. ഇതാണ് നമ്മളെടുത്ത സാധനങ്ങൾ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോ ഇത് ബ്ലാക്ക് കളറായി. ഇതിന് സെറ്റ് ആക്കുക. ഇത് ഹീറ്റ് ആവും, ഹീറ്റ് ആയി കഴിഞ്ഞ ശേഷമാണ് സെറ്റ് ആവുള്ളൂ ഇതിന്റെ അകത്തേക്ക്. അപ്പൊ നമ്മളെടുത്ത് കട്ട് ചെയ്ത് ഹോസ് കണക്ടറിന്റെ ഒരു ഭാഗമാണിത്. പിന്നെ നമ്മളെടുത്ത് കുപ്പിയുടെ അടപ്പ്. അപ്പൊ നമ്മളിത് മേളിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നു. ഇറക്കിയിട്ടുണ്ട്, കാണാൻ പറ്റുമോ? ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ അടിയിലാണ് എം സിയിൽ ഫില്ല് ചെയ്യുന്നത്. പക്ഷെ എം സിയിൽ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്ക് ഉണ്ടാവേണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എം സിയിൽ ഫില്ല് ചെയ്താൽ താഴ്ത്തേക്ക് പോകരുത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ എം സിയിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അടഞ്ഞു പോകാണ്ട്, ഹോൾ അടഞ്ഞു പോകാണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇത്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ഇതാ ഈ ബോട്ടിലല്ലേ, ഈ ബോട്ടിലിനെ അടപ്പ് അടയ്ക്കുക. അടപ്പടച്ചിട്ട് ഇവിടെ എം സിയിൽ ഫില്ല് ചെയ്യുക. വെള്ളം, നമ്മൾ ഒഴിക്കുന്ന വെള്ളം ലീക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഗൈസ് ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്, അടപ്പും ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യാം. നമുക്ക് ഇതുപോലൊരു കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ കുപ്പിയുടെ കീഴ്ഭാഗം ഇല്ലേ, ഈ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് ഈ ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളിവിടെ രണ്ട് ഹോൾഡ് ചെയ്യാം. നമുക്ക് ഹാങ് ചെയ്യണം. ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്തെങ്കിലും ടാങ്കീസ് എന്തെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് ഹോൾഡ് ഇട്ട് ഇതൊന്ന് ഹാങ് ചെയ്യണം. അതിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. നമ്മളിത് ഹാങ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് യൂസ് ചെയ്യുന്ന ഒരു ടങ്കീസ് ആണ്, നമ്മൾ ആംഗ്ലേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരെ ടങ്കീസ് ആണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ. അപ്പോ ആ ടങ്കീസ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കെട്ടിയിടുന്നത്. നിങ്ങക്ക് എങ്ങനെ വേണേലും ഇത് ഹാങ് ചെയ്യിക്കാട്ടോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ചെയ്യുന്ന ആ ഒരു രീതിയിലായതുകൊണ്ടാണ് നിങ്ങളെ ആ ഒരു ഇത് കാണിച്ചു തരുന്നത്. നമുക്ക് ഇത്തരത്തിലൊന്ന് കെട്ടിയിടാം.
ഇച്ചിരി നീണ്ടു കിടന്നാലും കുഴപ്പമില്ല കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം അതിനുള്ള സൗകര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പൊ നമുക്കൊരു ഇവിടെ ഒരു കുടുക്കിട്ട് ഇവിടെ നിർത്തണം ഊരിപ്പോരരുത് ഒരിക്കലും ആ ഏകദേശം ഇത് മതിയാവും അത്യാവശ്യം ഗ്യാപ്പുണ്ട് അപ്പോൾ ഗൈസ് നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെയുള്ള കാര്യം വെച്ചാൽ നമ്മള് ഓടിച്ചെന്ന് നമ്മള് അതിനകത്തേക്ക് നമ്മുടെ ഇതാണ് നമ്മുടെ ഹോസ് ഈ ഹോസ് വഴിയാണ് നമ്മൾ ആർടിഎമ്മിന് എയറേഷൻ കൊടുക്കുന്നതും ഇതെല്ലാം നമുക്ക് അല്ലാണ്ട് എയറേഷൻ മേളിൽ നിന്ന് കൊടുക്കാം രണ്ട് സെറ്റപ്പ് ഉണ്ട് നമുക്ക് കല്ല് വെച്ചിട്ട് മറ്റേ ഇത് സ്റ്റോൺ വെച്ചിട്ട് താഴത്തേക്ക് എയറേഷൻ കൊടുക്കാം പക്ഷെ അതിനേക്കാളും നല്ലൊരു ബെറ്റർ എനിക്ക് കിട്ടുന്ന ഒരു സംഭവം നമ്മൾ അടിയിൽ നിന്നുള്ള എയറേഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതുവഴിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മള് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിക്കുക കാരണം വെച്ചാല് ഇപ്പൊ നമ്മള് എംസിയിൽ വെച്ചിട്ടില്ലല്ലോ എംസിയിൽ നിന്ന് ഉണങ്ങാനായിട്ട് ഇച്ചിരി സമയമെടുക്കും അപ്പൊ നമ്മൾ ഈ ഹോസ് ഇതിനകത്ത് കണക്ട് ചെയ്യുക ഇതാണ് നമ്മൾ മേടിച്ചിരിക്കുന്ന ഹോസ് ഇത് ആവശ്യത്തിന് കട്ട് ചെയ്യുക ഈ ഹോസ് കണക്ട് ചെയ്യുക പിന്നെ ഇതുപോലൊരു എയറേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ളൊരു വാൽവുണ്ട് എന്നുവെച്ചാൽ നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ എയറേഷൻ വരും നമുക്ക് ഇതിൽ നിന്ന് ആർടിഎം എങ്ങനെ എടുക്കുന്നുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം നമ്മളോട് സെറ്റ് ചെയ്തിട്ട് ബാക്കി ഇപ്പൊ തന്നെ കാണിച്ചു തരാം നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോ ആർടിഎം ഹാച്ച് ചെയ്യാനുള്ളൊരു ബോട്ടിൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ നേരത്തെ ചെയ്തിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങളാണ് ബാക്കി പറഞ്ഞു തരുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴത്തേക്ക് ഇത് ആർടിഎം നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമുക്കിന്ന് വൈകിട്ടത്തേക്ക് എടുക്കാൻ പറ്റുള്ളത് ഒഎസ്സിയുടെ ആർടിഎമ്മിയാണ് ഇട്ടിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് ഇട്ടിരുന്നത് അപ്പൊ നമുക്കൊരു 7 മണി ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഏകദേശം ഹാച്ച് ആയിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഫുൾ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്കൊരു 7 മണി വരെ എടുക്കേണ്ടി വരും അപ്പൊ നമുക്ക് എയറേഷൻ നമ്മൾ അടിയിക്കൂടെ കൊടുക്കാം നമ്മുടെ എയറേഷൻ മോട്ടേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് അതിൽ നിന്നാണ് എയറേഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഹാച്ച് ചെയ്തിട്ട് നമ്മള് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ താഴത്തേക്ക് കിട്ടുന്ന ഹോസ് വഴി ഇതുപോലുള്ള ഒരു കൺട്രോൾ ഇതുവഴിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ നമ്മളിത് ഓഫ് ചെയ്യാത് ഊരിടുക ഇപ്പൊ എയറേഷൻ അവിടെ ഓഫ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് ഊരിടുക എന്നിട്ട് ഇവിടെ കൈ പിടിക്കുക അപ്പൊ ആ ടീം ഓൾറെഡി താഴത്തേക്ക് പോകുന്നുള്ളു അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് ഈ സിസ്റ്റം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക നമുക്ക് ഫുള്ള് വെച്ചാൽ ഓഫ് ചെയ്തിട്ട് എയറേഷൻ മോട്ടർ ഓഫ് ചെയ്യുക പിന്നെ ഇതിന്റെ മേളിലേക്ക് ഒരു എയറേഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്ക് സ്റ്റോൺ ഓവറിട്ടാലും മതി കാര്യം പക്ഷെ ഹാച്ച് റേറ്റ് കൂടാൻ വേണ്ടിയിട്ട് 2 എയറേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുൾ ഹാച്ച് റേറ്റ് കൂടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് 2 എയറേഷൻ മോട്ടർ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഒരു ആർടിഎമ്മിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല ഇപ്പൊ അപ്പൊ നമ്മളതൊക്കെ നമ്മൾ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ മോട്ടറിന് ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ഒരു ജസ്റ്റ് ടൈം കഴിയുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും പക്ഷെ ഇതെനിക്ക് 7 മണി എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഹാച്ച് ആയിട്ടില്ല അപ്പൊ നമുക്കൊരു 7 മണി ടൈം വരെ കിട്ടും ആ ടൈമിൽ നമുക്ക് ഇതെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ഞാനൊരു പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും ഇപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ എല്ലാവരും സോഷ്യൽ മീഡിയ വഴി എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക എനേബിൾ ചെയ്ത് വെച്ചുക ഞാൻ ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ആ ഒരു വീഡിയോ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല എന്ന് തന്നെ പറയാം ആ ഒരു രീതിയിലേക്ക് തന്നെ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ